हलो स्टूडेंट्स नमुक डिस्कसा एम आफ एम रिसीवर पैरामीटर्स सो मेन अंज पैरामीटर्स पढ़ान्ल ट्यूनिंग रेंज ट्रैकिंग सेंसिटिविटी गेन इमेज रिजेक्शन नमुक नोक ओरों जस्टर डेफिनेशन जस्ट मोस्ट रेयर केसेस प्रॉब्लम चो नमुक नोक अब फस्ट ट्यूनिंग रेंज നമ്മൾ സൂപ്പർ ഹെഡോൺ ആൻഡ് റിസീവർ പഠിച്ചിരുന്നു അതിൻ്റെ വർക്കിംഗ് പഠിച്ചിരുന്നു അപ്പോൾ ട്യൂണിംഗ് അതിൽ സൂപ്പർ ഹെഡോൺ ആൻഡ് റിസീവറിൻ്റെ കേസിൽ ട്യൂണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് അത് ട്യൂൺ ചെയ്യുന്ന മിനിമം ഫ്രീക്വൻസിയും മാക്സിമം ഫ്രീക്വൻസി നമ്മുടെ റേഷ്യോ ആണ് ട്യൂണിംഗ് റേഞ്ച് സോ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിസീവർ ട്യൂൺ ചെയ്യുന്ന മിനിമം ഫ്രീക്വൻസി 2 MHz മാക്സിമം ഫ്രീക്വൻസി 8 MHz ആണെങ്കിൽ എന്തായിരിക്കും ട്യൂണിംഗ് റേഞ്ച് 8/2 അതായത് വളരെ ക്ലിയർ ആണ് ദ സർക്യൂട്ട് ഫ്രീക്വൻസി ട്യൂണിംഗ് റേഷ്യോ is defined as the ratio of maximum to minimum frequency. So maximum to minimum frequency varumba 8 maximum 2 minimum appo engenaana nammal basically tune cheyyunnu nokkiyanengile oru inductor capacitor arrangement aanu nammal use cheyyunna appo inductor capacitor arrangement aayidondu thanne inde frequency endayirikkum 1/2 pi √LC aayirikkum frequency le appo valare clear aanu capacitance maarunnathine anusarichu frequency endiyum maarum മേ ബി കപ്പാസിറ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും കപ്പാസിറ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കൂടും അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്ററിനെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാം ഈ കപ്പാസിറ്റൻസ് മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം ഈ ഫ്രീക്വൻസിയെ ട്യൂൺ ചെയ്യാം ഫ്രീക്വൻസിയെ കൂട്ടാം ഫ്രീക്വൻസിയെ കുറയ്ക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ട്യൂണിംഗ് റേഞ്ച് ഡിഫൈൻ ചെയ്യാം ഫസ്റ്റ് ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ട്യൂണിംഗ് റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസ് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത് സോ ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ദ ട്യൂണിംഗ് റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം ടു മിനിമം കപ്പാസിറ്റി ഓഫ് കപ്പാസിറ്റർ ഒരു കപ്പാസിറ്ററിൻ്റെ മാക്സിമം കപ്പാസിറ്റി ടു മിനിമം കപ്പാസിറ്റി റേഷ്യോ ആണ് ട്യൂണിംഗ് റേഞ്ച് അപ്പോൾ നിങ്ങൾ നോക്കി രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം ഇൻ ടേംസ് ഓഫ് ആർ സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ട്യൂണിംഗ് റേഞ്ച് ആണ് ദിസ് ഇസ് സി മാക്സ് ബൈ സി മിനിമം മാക്സിമം കപ്പാസിറ്റൻസും മിനിമം കപ്പാസിറ്റൻസും അല്ലേ അതായത് മാക്സിമം കപ്പാസിറ്റിയും മിനിമം കപ്പാസിറ്റിയും ആർ എഫ് എന്ന് പറഞ്ഞാൽ എഫ് മാക്സ് ബൈ എഫ് മിനിമം എഫ് മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസിയും എഫ് മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസിയും അപ്പോൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം ആർ സിയും ആർ എഫും അല്ലേ സോ ആർ എഫ് ഈസ് ഓൾസോ ഇക്വാലൻ ടു √RC അല്ലെങ്കിൽ വളരെ ക്ലിയർ ആണ് ആർ സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ എഫ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ ആർ എഫ് എന്ന് പറയുന്നത് എന്തിന് ഇക്വാലൻ്റ് ആയിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ കപ്പാസിറ്റൻസ് റേഷ്യോൻ്റെ റൂട്ട് ആർ സിക്ക് ഇക്വാലൻ്റ് ആയിരിക്കും ആർ സി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ട്യൂണിംഗ് റേഞ്ച് നോക്കാം സോ ഇതാണ് പ്രോബ്ലം എ റിസീവർ ട്യൂൺ എ സിഗ്നൽ ഫ്രം 550 to 1600 kHz വിത്ത് ആൻ ഐ എഫ് ഓഫ് 455 kHz ഫൈൻഡ് ദി ഫ്രീക്വൻസി ട്യൂണിംഗ് റേഞ്ചസ് ആൻഡ് കപ്പാസിറ്റർ ട്യൂണിംഗ് റേഞ്ചസ് ഫോർ ഓസിലേറ്റർ സെഷൻ ആൻഡ് ആർ എഫ് സെഷൻ സോ ഓസിലേറ്റർ സെഷൻ്റെയും ആർ എഫ് സെഷൻ്റെയും രണ്ട് പാരാമീറ്ററാണ് കാണാൻ പറഞ്ഞത് ഒന്ന് ഫ്രീക്വൻസി ട്യൂണിംഗ് റേഷ്യോ ആർ എഫ് ഒന്ന് കപ്പാസിറ്റർ ട്യൂണിംഗ് റേഷ്യോ ആർ സി അപ്പോൾ എങ്ങനെയായിരിക്കും ആർ എഫ് കണ്ടുപിടിക്കാം ആർ എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി ട്യൂണിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മാക്സിമം ടു മിനിമം ഫ്രീക്വൻസിയാണ് അപ്പോൾ അവിടെ ആർ എഫ് ആകുമ്പോൾ ആർ എഫിൻ്റെ ഫ്രീക്വൻസി ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 550 to എത്ര വരെയാണ് 1600 വരെയാണ് അപ്പോൾ 550 മിനിമം ഫ്രീക്വൻസിയും 1600 മാക്സിമം ഫ്രീക്വൻസിയാണ് അപ്പോൾ എന്തായിരിക്കും ആർ എഫ് എന്ന് പറയുന്നത് ആർ എഫ് വിൽ ബി ഇക്വാലൻ ടു എഫ് എക്സ് മാക്സിമം ബൈ എഫ് എസ് മിനിമം എഫ് എസ് മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി എഫ് എസ് മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി സോ ഇറ്റ് ഈസ് 1600 / 550 ഇറ്റ് ഈസ് ഇക്വാലൻ ടു 2.909 അതാണ് ബേസിക്കലി എന്താണ് ഫസ്റ്റ് ഫ്രീക്വൻസി ട്യൂണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ആർ സി നിങ്ങൾ നോക്കുക അപ്പോൾ ആർ സി കണ്ടുപിടിച്ചു ഇവിടെ ആർ സി എനിക്ക് ഓൾറെഡി അറിയാം ആർ സി ഇസ് ഇക്വാലൻ ടു ആർ എഫ് സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞു ആർ എഫ് ഈക്വൽ ടു √RC ഇതുപോലെ അപ്പോൾ ഈ 2.909 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 8.463 ഇതാണ് എക്സാക്ട്ലി എന്ത് ആർ സി എന്ന് പറയുന്നത് അല്ലേ സോ ഇതാണ് ആർ എഫ് സെഷൻ നമ്മളിപ്പോൾ ഓസിലേറ്റർ സെഷനാണ് എടുക്കുന്നതെങ്കിൽ എന്താ വ്യത്യാസം വരിക മിനിമം ഫ്രീക്വൻസി മാക്സിമം ഫ്രീക്വൻസി മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർ എഫ് ആർ സിയും കണ്ടുപിടിക്കാം അപ്പോൾ ഓസിലേറ്റർ സെഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ട് അപ്പോൾ ഇവിടെ ഓസിലേറ്ററിൽ നമുക്ക് മിനിമം മാക്സിമം കണ്ടുപിടിക്കണം മിനിമം കാണാൻ പറഞ്ഞാൽ ഈ മിനിമം ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ 550 ഈ 550 കൂടെ ഈ തന്നിരിക്കുന്ന ഐ എഫ് ആഡ് ചെയ്യാം മാക്സിമം ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട് മാക്സിമം ഫ്രീക്വൻസി 1600 തന്നിട്ടുണ്ട്
ഈ 1600 കൂടെ എന്താ ആഡ് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന ഐ എഫ് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, ആർ എഫ് സെഷൻ ആ ഫ്രീക്വൻസി ഡയറക്റ്റ് എടുത്തു, ഐ എഫ് സെഷൻ അല്ലെങ്കിൽ ഓസിലേറ്റർ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തു, തന്നിരിക്കുന്ന ഫ്രീക്വൻസിൻ്റെ കൂടെ ഐ എഫ് സിഗ്നൽ കൂട്ടി. അപ്പോൾ നമുക്ക് കിട്ടി 1005 kHz മിനിമം ഫ്രീക്വൻസിയും 2005 kHz മാക്സിമം ഫ്രീക്വൻസിയും കിട്ടി. ഇത് നമുക്ക് ആർ എഫ് കണ്ടുപിടിച്ചൂടെ, എഫ് മാക്സിമം ബൈ മിനിമം. സോ ഇറ്റ് വിൽ ബി 2005/1005, ഇറ്റ് ഈസ് ഇക്വൽ ടു 2.045. അടുത്താണ് ആർ സി. ആർ സി എന്ന് പറഞ്ഞാൽ ആർ എഫ് സ്ക്വയറാണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 2.05 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ സി കിട്ടും 4.182. സോ ദിസ് ഈസ് ബേസിക്കലി ദ ട്യൂണിങ് റേഞ്ച്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാക്കിംഗ് ആണ്. ട്രാക്കിംഗ് നമുക്ക് പറയാം. സോ ദ റിസീവർ ഹാസ് എ നമ്പർ ഓഫ് ട്യൂണബിൾ സർക്യൂട്ട് സച്ച് ആസ് ആൻറ്റിന ഓർ മിക്സർ ഓർ ലോക്കൽ ഓസിലേറ്റർ ട്യൂൺ സർക്യൂട്ട്. ഓൾ ദി സർക്യൂട്ട്സ് മസ്റ്റ് ബി ട്യൂൺ കറക്റ്റ്ലി ഇഫ് എനി സ്റ്റേഷൻ ഈസ് ടു ബി ട്യൂൺ. ഫോർ ദ റീസൺ ദ കപ്പാസിറ്റേഴ്സ് ഇൻ വേരിയസ് ട്യൂൺ സർക്യൂട്ട് ആർ ഗ്യാങ്ഡ്. ഡ്യൂ ടു ദിസ് അറേഞ്ച്മെൻറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് വൺ ട്യൂണിംഗ് കൺട്രോൾ ടു വേരി ദ ട്യൂണിംഗ് കപ്പാസിറ്റർ സൈമൾട്ടേനിയസ്ലി. വളരെ ക്ലിയർ ആണ്. നമ്മൾ ട്യൂണിംഗ് പറഞ്ഞു, പക്ഷേ ഈ ട്യൂണിംഗ് പ്രോപ്പർ ആവണമെങ്കിൽ നമ്മൾ ട്രാക്കിംഗ് എന്നുള്ള പ്രിൻസിപ്പിളും കൂടി യൂസ് ചെയ്യണം. ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറേ കപ്പാസിറ്റൻസ് സർക്യൂട്ട്സ് നമ്മൾ ട്യൂണിംഗ് സർക്യൂട്ടിന് പാരലായിട്ട് കണക്ട് ചെയ്യും. സോ ഇതാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ട്രാക്കിംഗ് എന്താണ്, വളരെ ക്ലിയർ ആണ്. സോ എ ഗ്രൂപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ ഗ്യാങ്ഡ് ടുഗദർ ടു ഫോർ ബെറ്റർ ട്യൂണിംഗ് റേഞ്ച്. ഒരു ബെറ്റർ ട്യൂണിംഗ് റേഞ്ച് കിട്ടാൻ കുറേ കപ്പാസിറ്റേഴ്സിന് നമ്മൾ ഗ്യാങ് ആയിട്ട് കണക്ട് ചെയ്യും. ഇതിനാണ് നമ്മൾ ട്രാക്കിംഗ് എന്ന് പറയുക. മൂന്ന് രീതിയിലുള്ള ട്രാക്കിംഗ് അവൈലബിൾ ആണ്. ഒന്നാണ് പാഡർ ട്രാക്കിംഗ്, ഒന്നാണ് ട്രിമ്മർ ട്രാക്കിംഗ്, ഒന്നാണ് കോമ്പിനേഷൻ ട്രാക്കിംഗ്. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനേഷൻസ് ഓർത്ത് വെച്ചാൽ മതി, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. സോ പാഡർ ട്രാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. മൂന്ന് രീതിയിൽ നമുക്ക് കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. ഒന്നാണ് പാഡർ ട്രാക്കിംഗ്, ഒന്നാണ് ട്രിമ്മർ ട്രാക്കിംഗ്, ഒന്നാണ് 3-point ട്രാക്കിംഗ്. എന്തിനാണ് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ബെറ്റർ ട്യൂണിങ്ങിന് നമുക്ക് ട്രാക്കിംഗ് സർക്യൂട്ട്സ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ പാഡർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ ട്യൂൺ സർക്യൂട്ടിൽ നമ്മൾ ഒരു അഡീഷണൽ കപ്പാസിറ്റർ ആഡ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് സി പി. സോ സി പി ഈസ് കോൾഡ് പാഡർ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം, സി ഒ എസ് സി എന്ന് പറഞ്ഞാൽ ഓസിലേറ്റർ കപ്പാസിറ്റൻസ്. സോ എ സ്മോൾ കപ്പാസിറ്റൻസ് സി പി കോൾഡ് പാഡർ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി ഓസിലേറ്റർ കോയിൽ. ഡ്യൂ ടു ദി സീരീസ് കോമ്പിനേഷൻ ഓഫ് സി പി ആൻഡ് സി ഓസിലേറ്റർ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ലെസ് ദാൻ സി ഒ എസ് സി അലോൺ. അപ്പോൾ കപ്പാസിറ്റൻസ് ആഡ് ചെയ്യുക സീരീസ് ആണെങ്കിൽ. സീരീസ് ആണെങ്കിൽ ബേസിക്കലി 1/C1 + 1/C2 അല്ലേ. സോ വളരെ ക്ലിയർ ആണ്. ഈ ഒരു റിസൾട്ട് കാരണം ഓവറോൾ കപ്പാസിറ്റൻസ് കുറയുക ചെയ്യുക. ഓക്കെ, സോ ദിസ് വിൽ ഇൻക്രീസ് ദി ഓസിലേറ്റർ ഫ്രീക്വൻസി. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് കപ്പാസിറ്റൻസ് കുറയും. നെറ്റ് കപ്പാസിറ്റൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റൻസും ഫ്രീക്വൻസിയും നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദിസ് വിൽ ഇൻക്രീസ് ദി ഓസിലേറ്റർ ഫ്രീക്വൻസി മേക്കിംഗ് ദി ട്രാക്കിംഗ് എറർ പോസിറ്റീവ്. വളരെ ക്ലിയർ ആണ്. ഓർത്ത് വയ്ക്കുക, പാഡർ ട്രാക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കാര്യം രണ്ട് കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഒരു പാഡർ കപ്പാസിറ്ററും ഓസിലേറ്റർ കപ്പാസിറ്ററും, രണ്ട് കപ്പാസിറ്റർ സീരീസ് ആവുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെറ്റ് കപ്പാസിറ്റൻസ് കുറയും. നെറ്റ് കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക, എന്താണ് സംഭവിക്കുന്നത് പാഡർ ട്രാക്കിങ്ങിൽ. സോ നെക്സ്റ്റ് ആണ് ട്രിമ്മർ ട്രാക്കിംഗ്. നിങ്ങളിതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക. ട്രിമ്മർ ട്രാക്കിങ്ങിൽ നമ്മൾ രണ്ട് കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യും, സി ഓസിലേറ്ററും സി ടി ആറും. സി ടി ആർ ആണ് ട്രിമ്മർ കപ്പാസിറ്റൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും പാരലലാണ്. കപ്പാസിറ്റൻസ് പാരലാകുമ്പോൾ എന്താ സംഭവിക്കുക, C1 + C2. അപ്പോൾ ഇത് 5 farads, ഇത് 3 farads ആണെങ്കിൽ 8 farads എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കുക, ഇതിൻ്റെ നെറ്റ് കപ്പാസിറ്റൻസ്, സോ എ സ്മോൾ കപ്പാസിറ്റൻസ് സി ടി ആർ കോൾഡ് ട്രിമ്മർ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദി മെയിൻ കപ്പാസിറ്റർ. ഡ്യൂ ടു ദി പാരലൽ കണക്ഷൻ ഓഫ് സി ടി ആർ ആൻഡ് സി ഒ എസ് സി ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ഗ്രേറ്റർ ദാൻ സി എസ് സി. അതായത് വളരെ ക്ലിയർ ആണ്, രണ്ട് കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് കപ്പാസിറ്റൻസ് കൂടും. സോ കപ്പാസിറ്റൻസും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമുക്ക് പറയാം. സോ ദിസ് ഡിക്രീസസ് ദി ഓസിലേറ്റർ ഫ്രീക്വൻസി മേക്കിംഗ് ദി എറർ നെഗറ്റീവ്. അപ്പോൾ എന്താണ് പാഡർ കപ്പാസിറ്റർ? രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, നെറ്റ് കപ്പാസിറ്റൻസ് കുറയും. നെറ്റ് കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ ട്രാക്കിംഗ് എറർ കൂടും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പോയിൻ്റ്. അപ്പോൾ രണ്ട് പോയിൻ്റിൽ എനിക്ക് സീറോ ട്രാക്കിംഗ് കിട്ടും അല്ലേ. എന്തായിരുന്നു ട്രിമ്മർ കപ്പാസിറ്റർ? ട്രിമ്മർ കപ്പാസിറ്റർ രണ്ട് കപ്പാസിറ്റർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യും. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് കപ്പാസിറ്റൻസ് കൂടും. നെറ്റ് കപ്പാസിറ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിംഗ് എറർ വിൽ ബി നെഗറ്റീവ്. ഇതാണ് നമ്മൾ പറയുക അല്ലേ, ട്രിമ്മർ ട്രാക്കിംഗ് എന്ന് പറയുന്നത്.
മൂന്നാമത്തെയാണ് ത്രീ പോയിൻറ്റ് ട്രാക്കിംഗ് ഓർ കോമ്പിനേഷൻ ട്രാക്കിംഗ്. സോ ദിസ് കമ്പൈൻസ് ദി പാഡർ ആൻഡ് ട്രിമ്മർ ട്രാക്കിംഗ്. രണ്ടിനെയും കൂടി കോമ്പിനേഷനാണ് ത്രീ പോയിൻറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു കീപ് ദി ട്രാക്കിംഗ് എറർ ബിലോ 3 kHz. ദ ത്രീ ഫ്രീക്വൻസീസ് ഓഫ് കറക്റ്റ് ട്രാക്കിംഗ്, ദാറ്റ് ഈസ് അറ്റ് 0 ട്രാക്കിംഗ് എറർ എക്സിസ്റ്റ് ആർ നോർമലി 600 kHz, 1500 ആൻഡ് 950. നിങ്ങൾ നോക്കുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഒരു പാഡർ കപ്പാസിറ്റർ യൂസ് ചെയ്യും, ഒരു ട്രിമ്മർ കപ്പാസിറ്റർ യൂസ് ചെയ്യും. പാഡർ കപ്പാസിറ്റർ സീരീസ് ആയിട്ടും ട്രിമ്മർ കപ്പാസിറ്റർ പാരലായിട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ പാഡർ കപ്പാസിറ്റിനും ട്രിമ്മർ കപ്പാസിറ്റിനും നെറ്റ് എഫക്റ്റാണ് വരിക? അപ്പോൾ ഇതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ട്രാക്കിങ്ങും ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ട്രാക്കിങ്ങും ആയിരിക്കും. സോ വളരെ ക്ലിയർ ആണ്, മൂന്ന് പോയിൻ്റിൽ എനിക്ക് ട്രാക്കിംഗ് എറർ 0 കിട്ടും. ഒന്ന് ഈ 600 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റിൽ, ഒന്ന് ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റിൽ, ഒന്ന് ഇതിൻ്റെ മിഡിൽ പോയിൻ്റിൽ, ഒന്ന് സെൻട്രൽ പോയിൻ്റിൽ, ഒന്ന് ഇതിൻ്റെ എൻഡിങ് പോയിൻ്റിൽ. മൂന്ന് പോയിൻ്റിൽ എനിക്ക് ട്രാക്കിംഗ് എറർ 0 കിട്ടും. സോ ഇതാണ് ത്രീ പോയിൻ്റ് ട്രാക്കിംഗ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, പാഡർ ട്രാക്കിംഗ് കപ്പാസിറ്റൻസ് സീരീസാണ്, കപ്പാസിറ്റൻസ് കുറയും ഫ്രീക്വൻസി കൂടും. ട്രിമ്മർ ട്രാക്കിംഗ് എന്തായിരുന്നു? കപ്പാസിറ്റൻസ് പാരലലാണ്, സോ കപ്പാസിറ്റൻസ് കൂടും ഫ്രീക്വൻസി കുറയും. എന്തായിരുന്നു ത്രീ പോയിൻറ്റ് ട്രാക്കിംഗ്? പാഡറിൻ്റെയും ട്രിമ്മറിൻ്റെയും കോമ്പിനേഷനായിരുന്നു ത്രീ പോയിൻറ്റ് ട്രാക്കിംഗ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ടും കൂടി കോമ്പിനേഷനായിട്ടുള്ള ഒരു വേവ് ഫോം കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ട്യൂണിംഗ് റേഞ്ചും ട്രാക്കിങ്ങും, റൈറ്റ്? സോ നെക്സ്റ്റ് ആണ് സെൻസിറ്റിവിറ്റി ആൻഡ് ഗെയിൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് നോക്കാം. സോ എന്താണ് സെൻസിറ്റിവിറ്റി? നമുക്കറിയാം ഒരാൾ സെൻസിറ്റീവ് എന്ന് പറയുന്നത് എന്താ? സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, ദ സെൻസിറ്റിവിറ്റി ഓഫ് എ റിസീവർ ഈസ് എബിലിറ്റി ടു റിസീവ് വീക്ക് സിഗ്നൽസ്. ദ എബിലിറ്റി ഓഫ് എ റിസീവർ ടു പിക്ക് എ വീക്ക് സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈ ദം ഈസ് കോൾഡ് സെൻസിറ്റിവിറ്റി. അപ്പോൾ വളരെ ക്ലിയർ ആണ്, വളരെ ചെറിയൊരു സിഗ്നലിനെ പിക്ക് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യും, ഈ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, സെൻസിറ്റിവിറ്റി. വളരെ വീക്കായിട്ടുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ വീക്ക് സിഗ്നൽസിനെ സെലക്ട് ചെയ്യുന്നതിനെ സെൻസിറ്റിവിറ്റി എന്നും അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനെ ഗെയിൻ എന്ന് പറയും. സോ ഇത് രണ്ടും റിലേറ്റഡ് പാരാമീറ്റേഴ്സാണ്, സെൻസിറ്റിവിറ്റിയും ഗെയിനും. ദ ഗെയിൻ റിക്വയർഡ് ഇൻ RF ആൻഡ് IF ആംപ്ലിഫയർ ചെയിൻ ഓഫ് റിസീവർ ഡിപ്പെൻഡ്സ് ഓൺ റിക്വയർഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആസ് ദ ഗെയിൻ ഓഫ് ദി റിസീവർ ഇൻക്രീസ്ഡ്, സെൻസിറ്റിവിറ്റി ഈസ് ഓൾസോ ഇൻക്രീസ്ഡ്. സോ സെൻസിറ്റിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മൈക്രോ വോൾട്ട് ഓർ ഡെസിബൽ. മൈക്രോ വോൾട്ട് അല്ലെങ്കിൽ ഡെസിബലിലാണ് നമ്മൾ സെൻസിറ്റിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്തായിരുന്നു? എബിലിറ്റി ടു റിസീവ് വീക്ക് സിഗ്നൽസ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എബിലിറ്റി ടു റിസീവ് ദി വീക്ക് സിഗ്നൽ ആൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. അപ്പോൾ ഗെയിനും സെൻസിറ്റിവിറ്റിയും റിലേറ്റഡ് ആണ്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇതിലൊരു ഫിഗർ നോക്കാം, സെൻസിറ്റിവിറ്റി ആൻഡ് ഗെയിൻ്റെ എക്സാമ്പിളായിട്ട്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ സെൻസിറ്റിവിറ്റിയും ഗെയിനും? സോ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇത് നമ്മളൊരു ഡബിൾ കൺവേർഷൻ റിസീവറാണ്. ഡബിൾ കൺവേർഷൻ റിസീവർ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഡബിൾ കൺവേർഷനിൽ നമ്മൾ രണ്ട് RF സ്റ്റേജ് സപ്പോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ രണ്ട് IF സ്റ്റേജും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മിക്സർ സ്റ്റേജും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് 10 μV സിഗ്നലാണ് ആദ്യം ഇതിലേക്ക് എത്തിയത്. സോ ഫസ്റ്റ് RFലൂടെ പാസ് ചെയ്തത് 100 μV ആയിട്ട് മാറി, സെക്കൻഡ് RFലൂടെ പാസ് ചെയ്തപ്പോൾ 1 mV. അപ്പോൾ എത്ര ടൈംസാണ് കൂടിയത്? 10 μV 100 μV എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ബൈ 10 times. 100 μV 1 mV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10 times. സോ 1 mV സിഗ്നല് ഓസിലേറ്റർ സിഗ്നലായിട്ട് മിക്സ് ചെയ്യും. ഓസിലേറ്റർ സിഗ്നലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഈ 1 mV എന്നുള്ളത് റെഡ്യൂസ് ആവും. 1 mV റെഡ്യൂസ് ആയിട്ട് ഇവിടെ എത്രയായിട്ട് മാറി? 0.5 mV ആയിട്ട് മാറി. യെസ്, ഈ 0.5 mV ഫിൽട്ടറിലൂടെ പാസ് ചെയ്തപ്പോൾ 0.316 mV ആയി, വീണ്ടും കുറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം 3 stages ഇൻക്രീസ് ചെയ്തു, 2 stages ഡിക്രീസ് ചെയ്തു. ഫസ്റ്റ് IFൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഈ 0.316 എത്രയായിട്ട് മാറി? 10 mV ആയി. ഈ 10 mV വീണ്ടും ഇൻക്രീസ് ചെയ്തു, 1.41 V ആയിട്ട് മാറി സെക്കൻഡ് IFൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, 10 mV 10 μV 100 μV ആയി, 100 μV 1 mV ആയി, 1 mV മിക്സറിൽ കുറഞ്ഞ് 0.5 mV ആയി, 0.5 mV ഫിൽറ്ററിൽ റെഡ്യൂസ് ചെയ്തിട്ട് 0.316 mV ആയി. ഫസ്റ്റ് IFലൂടെ അത് 10 mV ആയി ഇൻക്രീസ് ചെയ്തു, സെക്കൻഡ് IFലൂടെ അത് 1.41 V ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ ഗെയിനിൽ എങ്ങനെ പറയാം? 10 എന്നുള്ള പാരാമീറ്റർ 20 log അല്ലേ. അപ്പോൾ നമ്മൾ 20 log വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഗെയിൻ ഡെസിബലിൽ പറയുമ്പോൾ
ഈ 10 ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇക്വൽ ടു 20 ഡി ബി ഡെസിബലാണ് പറയുന്നത് 20 log 10 എന്ന് പറഞ്ഞാൽ 20 dB. സെക്കൻഡ് ഐ എഫിലും 10 ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ +20 dB. അപ്പോൾ ഫസ്റ്റ് ആർ എഫ് ആംപ്ലിഫയറിൻ്റെ ഗെയിന് +20 dB ആണ്, സെക്കൻഡ് ആർ എഫ് ആംപ്ലിഫയറിൻ്റെ ഗെയിനും +20 dB ആണ്. മിക്സറിൽ എന്താണ് ഗെയിൻ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ, സോ ഇറ്റ് ഇസ് വിൽ ബി -6 dB. നമ്മളൊരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും കുറയും, -4 dB. ഫസ്റ്റ് ഐ എഫിൽ നിങ്ങൾ നോക്ക് 0.316 10 mV എന്ന് പറഞ്ഞാൽ ഗെയിൻ വിൽ ബി 30 dB, സെക്കൻഡ് ഐ എഫിലും 30 dB. അപ്പോൾ നെറ്റ് എഫക്റ്റ് നോക്ക്, 20 + 20 + 30 + 30 - 10, സോ ദൻ ടോട്ടൽ ഗെയിൻ വിൽ ബി 90 dB. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വോൾട്ട് ഇൻക്രീസ് ആണ്, അത് ഗെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗെയിൻ ഇറ്റ് വിൽ ബി 20 log V. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ, അപ്പോൾ സെൻസിറ്റിവിറ്റി ഗെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാരാമീറ്റർ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് സെൻസിറ്റിവിറ്റി, എബിലിറ്റി ടു റിസീവ് വീക്ക് സിഗ്നൽ ഇസ് കോൾഡ് സെൻസിറ്റിവിറ്റി, അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഗെയിൻ എന്ന് പറയും. ഓരോ സ്റ്റേജിലും എത്ര ഗെയിൻ ഇൻക്രീസ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഈ ഫിഗർ നിങ്ങൾ എക്സാമിന് വരയ്ക്കണം. ഈ വാല്യൂസ് കറക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടേബിൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ ലാസ്റ്റ് പാരാമീറ്ററാണ് ഇമേജ് റിജക്ഷൻ. ഓർത്ത് വയ്ക്കുക, ഇമേജ് റിജക്ഷൻ 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം ഇവിടെ നമ്മൾ ആർ എഫ് സ്റ്റേജിൽ ആർ എഫ് സിഗ്നൽ റിസീവ് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. മിക്സറിൽ നമ്മൾ എന്ത് ചെയ്യും, മിക്സറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ലോക്കൽ ഓസിലേറ്ററുള്ള സിഗ്നലിനെയും ആർ എഫ് സിഗ്നലിനെയും മിക്സ് ചെയ്യും, റെഡ്യൂസ് ചെയ്തൊരു സിഗ്നലാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞില്ലേ ഈ ഒരു ഫിഗറിലാണ് നമുക്ക് ക്ലിയർ ആണ്, 1 mV ഉണ്ടായിരുന്ന സിഗ്നൽ ഓസിലേറ്ററായിട്ട് മിക്സ് ചെയ്തിട്ട് 0.5 mV മാറി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആർ എഫ് ടു ഐ എഫ് കൺവേർഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഐ എഫ് കൺവേർഷൻ്റെ സമയത്ത് ആണ് ഇമേജ് എന്നുള്ള സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇമേജ് വിൽ ബി വൺ ഓഫ് ദി എറർ. സോ എ സൂപ്പർ ഹെറ്ററോഡൻ റിസീവർ സർക്യൂട്ട് പ്രൊഡ്യൂസ് സിഗ്നൽ കറസ്പോണ്ടിങ് ടു ഐ എഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസിലേറ്റർ ആൻഡ് ഓസിലേറ്റർ ഫ്രീക്വൻസി ആൻഡ് സിഗ്നൽ ഫ്രീക്വൻസി. ഓസിലേറ്റർ ഫ്രീക്വൻസി മേ എയ്തർ എബോ ഓർ ബിലോ ദി ഓസിലേറ്റർ ഫ്രീക്വൻസി ആൻഡ് സ്റ്റിൽ പ്രൊഡ്യൂസ് ഐ എഫ് സിഗ്നൽ. ദ ഡിസൈഡ് ഐ എഫ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് -F. എ സ്ട്രോങ് സിഗ്നൽ F0+ IF വിൽ ഇൻ്റർഫിയർ വിത്ത് ഇറ്റ്. ദ സെക്കൻഡ് സിഗ്നൽ ഈസ് കോൾഡ് ഇമേജ്. വളരെ ക്ലിയർ ആണ്. ആർ എഫ് ടു ഐ എഫ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് സംടൈംസ് ഈ ഒരു കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇമേജ് എന്നുള്ള സിഗ്നൽ ഇതിൽ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര സ്റ്റേജിൽ നമ്മൾ മിക്സറും ഓസിലേറ്ററും യൂസ് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇമേജ് സിഗ്നൽ, ഇമേജ് സിഗ്നലിൻ്റെ വാല്യൂ ഇവിടെ പറയുന്നുണ്ട് F0+ ∆F അല്ലെങ്കിൽ F0+ IF എന്നുള്ള ഒരു ഇമേജ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇമേജാണ് മേ ബി ഇതൊരു എററായിരിക്കാം, ഈ എററിനെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കാൻ നമ്മൾ അഡീഷണൽ സർക്യൂട്ടറി യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഇമേജ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ആർ എഫ് ടു ഐ എഫ് കൺവേർഷൻ്റെ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന അഡീഷണൽ സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇമേജസ് എന്ന് പറയുക. ഇമേജസിനെ റിമൂവ് ചെയ്യുന്ന സർക്യൂട്ടിനെ ഇമേജ് റിജക്ഷൻ സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചത് ഓർത്ത് വയ്ക്കുക, ഇത്രയും പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് സൂം ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. വാട്ട് ഈസ് ട്യൂണിംഗ് റേഞ്ച്, വാട്ട് ഈസ് ട്രാക്കിംഗ്, 3 ടൈപ്പ് ട്രാക്കിംഗ് പറഞ്ഞു അല്ലേ. സോ വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി ആൻഡ് ഗെയിൻ, വാട്ട് ഈസ് ഇമേജ് റിജക്ഷൻ, ഇത്തരം കാര്യങ്ങൾ പഠിക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൊഡ്യൂൾ ഫോറിലെ സൂമിലെടുത്ത ഫുൾ ടോപ്പിക് എടുത്തു, കംപ്ലീറ്റ് സിലബസ്. ഒരു ടോപ്പിക് പോലും നമ്മൾ വിട്ടിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്ന ഓർഡർ 6 ആദ്യം എടുത്തു, അതിൻ്റെ റിവിഷൻ എടുത്തു, 5 എടുത്തു, അതിൻ്റെ റിവിഷൻ എടുത്തു, 4 എടുത്തു, അതിൻ്റെ റിവിഷൻ എടുത്തു. നാളെ ഞാൻ അടുത്ത ഫ്രൈഡേ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം തന്ന പോലെ ഒരു കംപ്ലീറ്റ് PPT നിങ്ങൾക്ക് തരാം. ആ PPTയിൽ അതിൻ്റെ വീഡിയോ ലിങ്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അപ്പോൾ ഫ്രൈഡേയോടെ നമ്മളെ ക്ലാസ്സുകളൊക്കെ തീരുകയാണ്, റെഗുലർ ക്ലാസ്സുകളൊക്കെ തീരുകയാണ്. മൺഡേ തൊട്ട് നമ്മളെ പ്ലാൻ എന്താണെന്ന് നമുക്ക് ഞാൻ അറിയിക്കാം.